തെരുവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, തെരുവിലൊട്ടിച്ച പോസ്റ്റർ പോലെയാണ് ഏതൊരു നമ്മുടെ ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുന്നത് അതെ അല്ലെങ്കിൽ അതെ ഫോട്ടോ ശരി. ഇടുന്നതൊക്കെ. അതിൽ പട്ടികൾക്കോ പശുവിനോ ആർക്കണെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കുക, നക്കിയിട്ട് കടിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യാം. മലയാളികൾക്കെല്ലാം ഏറെ സുപരിചിതനാണ് സംഗീത സംവിധായകനും ഗായകനുമായ ഗോപി സുന്ദർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും മുൻനിര സംഗീത സംവിധായകരിൽ ഒരാളാണ് ഗോപി സുന്ദർ. അടുത്തിടെ സംഗീത റിയാലിറ്റി ഷോയിലെ ജഡ്ജായി എത്തിയൊക്കെ ഗോപി സുന്ദർ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട്. അടുത്തിടെയാണ് ഗോപി സുന്ദർ ഗായികയും മുൻ ബിഗ് ബോസ് താരവുമായ അമൃത സുരേഷുമായി പ്രണയത്തിലാണെന്ന് ആരാധകരെ അറിയിച്ചത്. സംഗീത റിയാലിറ്റി ഷോയിലൂടെ എത്തി താരമായി മാറിയ അമൃത സുരേഷ് പ്രേക്ഷകർക്ക് മുൻപ് തന്നെ ഏറെ പരിചിതയാണ്. നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം സിംഗിൾ മദറായി കഴിയുകയായിരുന്ന അമൃത ഗോപിയുമായി പ്രണയത്തിലായത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഗായിക അഭയ ഹിരൺമയുമായി ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിച്ച ശേഷമായിരുന്നു ഗോപി സുന്ദർ ഇക്കാര്യം പങ്കുവച്ചത്. പ്രണയത്തെക്കുറിച്ച് ഇരുവരും തുറന്നു പറഞ്ഞതിനു പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സൈബർ അക്രമങ്ങളും ഇരുവർക്കും നേരിടേണ്ടി വന്നിരുന്നു. പലപ്പോഴും സൈബർ അക്രമങ്ങൾ വർദ്ധിച്ചപ്പോൾ ഗോപി സുന്ദർ തന്നെ പല കമന്റുകൾക്കും തക്ക മറുപടി നൽകിയിരുന്നു. ഇപ്പോഴിതാ മോശം കമന്റുകളെ നേരിടുന്നതിനെക്കുറിച്ച് പറയുകയാണ് ഗോപി സുന്ദർ. UBL ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. അമൃതയും അഭിമുഖത്തിലുണ്ടായിരുന്നു. കമൻസുകളെല്ലാം ഒന്നും ഞാൻ വായിക്കാറില്ല, ചിലതൊക്കെ കാണാറുണ്ട്. എല്ലാം വായിക്കാൻ പോയാൽ നമുക്ക് നമ്മുടെ പണി ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളൂ. അവരൊക്കെ എന്തെങ്കിലും കമൻറ്റ് കണ്ടാൽ അവിടെ പ്രതികരിച്ചോളും. ഞങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വെറുതെ നോക്കാറുണ്ട്. എനിക്ക് കമൻറ്റ് കണ്ടാൽ ഇറിറ്റേഷനൊന്നും തോന്നാറില്ല, പക്ഷേ അമൃതയ്ക്ക് തോന്നാറുണ്ട്. ആദ്യമൊക്കെ ഭയങ്കരമായിരുന്നു, ഇപ്പോൾ ശീലമായി മാറി. ചില കമൻസുകളൊക്കെ തമാശക്കിടുന്നതാണ്. ഒരാൾ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ തോന്നുമ്പോൾ നമ്മളും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അത് ആരെയും വേദനിപ്പിക്കാനല്ല, അവർ പറയുന്ന അതേ ലാഘവത്തോടെ പറയുന്നു എന്ന് മാത്രം. നമ്മൾ ഒന്നും ഉള്ളിലേക്ക് എടുക്കാറില്ല, ചിലരോട് വെറുതെ പറഞ്ഞതാണ്. സീരിയസ് ആയി എടുക്കണ്ടെന്നും കമൻറ്റിന് ശേഷം പറയാറുണ്ട്. അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പക്ഷെ ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. ഞാനൊന്നും മനസ്സിലേക്ക് എടുക്കാറില്ല, കൂടി വന്നാൽ ഒരു 15 സെക്കൻഡ്, അപ്പോഴേക്കും ഞാൻ മൈൻഡ് മാറ്റും. എൻ്റെ സ്വഭാവമേ അങ്ങനെയാണ്. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിടന്നാൽ അത് പ്രശ്നമാണ്, അതുകൊണ്ട് ഒന്നും മനസ്സിലേക്ക് എടുക്കില്ല, എടുത്താൽ സീരിയസ് ആകും. ഗോപി സുന്ദർ കൂട്ടിച്ചേർത്തു. തൻ്റെ പാട്ടുകൾക്ക് നേരെയുണ്ടാകുന്ന വിമർശനങ്ങളെക്കുറിച്ചും ഗോപി സുന്ദർ പറഞ്ഞു. നമ്മൾ ക്രിയേറ്റീവായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അഭിപ്രായം പറയാനും വിമർശിക്കാനും ഒക്കെ എല്ലാവർക്കും അധികാരമുണ്ട്. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു, അതിനെ ഉൾക്കൊള്ളുന്നുമുണ്ട്. പക്ഷേ അതിന് ഒരു രീതിയുണ്ട്, നല്ല രീതിയിൽ പറയാം. അല്ലാതെ വീട്ടുകാരെയും ഒക്കെ പറഞ്ഞ് ഒരു പേഴ്സണൽ അറ്റാക്കിൻ്റെ ലെവലിലേക്ക് എത്തുമ്പോഴാണ് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ എടുക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടാകുന്നത്. എടുക്കാതിരുന്നാൽ അത് പോസിറ്റീവായി പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ. തെരുവിലൊട്ടിച്ചൊരു പോസ്റ്റർ പോലെയാണ് നമ്മുടെ ഓരോ കമൻറ്റും. അതിൽ പശുവിനോ പട്ടിക്കോ ഒക്കെ വന്ന് മൂത്രമൊഴിച്ചിട്ടോ നക്കിയിട്ടോ ഒക്കെ പോവാം, വീട്ടിൽ കയറരുത്. അത് ശരിയല്ല, ഗോപി സുന്ദർ പറഞ്ഞു.